ഹമാസ് കഴിഞ്ഞാൽ പിന്നെ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെ പറ്റിയാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ചില വിദേശ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ശരിയാണോ എന്നാണ് നോക്കുന്നത്. നമുക്കറിയാം ഇസ്രായേലിന്റെയും ഇറാന്റെയും ഇപ്പോഴത്തെ യുദ്ധം. ഇറാൻ യുദ്ധം തുടങ്ങുന്നത് കോൺസുലേറ്റിലുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിന്റെ തിരിച്ചടിയെ തുടർന്നാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഇറാന്റെ അതിശക്തമായ തിരിച്ചടിയെക്കുറിച്ച്. മാത്രമല്ല ഇസ്രായേൽ യുദ്ധത്തിന് വേണ്ടി ചിലവഴിച്ച തുകയുടെ കണക്കുകൾ അവർ തന്നെ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി അവർ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വേറൊന്നുമല്ല, ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകൾ ഇസ്രായേൽ ആകാശത്ത് തന്നെ വെടിവെച്ച് ഇട്ടു എന്നുള്ളതാണ്. ഇത് എത്രത്തോളം ശരിയാണ് എന്നതാണ് നോക്കുന്നത്. ഇസ്രായേലിനെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ സത്യത്തിൽ അതല്ല സംഭവം എന്നാണ് ജാക്സൺ പോൾ എന്ന ഒരാളുടെ എക്സിൽ അത് വ്യക്തമായിട്ട് അല്ലെങ്കിൽ അത്രയും കാര്യമായിട്ട് പറയുന്നത്. ഈ കാണുന്നതാണ് അദ്ദേഹം എക്സിൽ പങ്കുവച്ച വീഡിയോയുടെ ഒരു സാരാംശം. ഇതിൽ വ്യക്തമായി കാണാൻ കഴിയും ഇറാൻ തൊടുത്തുവിട്ട ക്രൂസ് മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിന്റെ വ്യോമ കേന്ദ്രത്തിൽ പോയി പതിക്കുന്നത്. ഇതാണ് ഇതിന്റെ സത്യം എന്ന് പറയുന്നത്. എന്നാൽ ഇത് എവിടെയാണ് പതിച്ചത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. ആദ്യം തന്നെ ഇസ്രായേൽ പറയുന്നുണ്ട് ഇതെല്ലാം ആകാശത്ത് വെടിവെച്ച് ഇട്ടു എന്നുള്ളത്. അങ്ങനെയാണ് വരുത്തി തീർക്കാൻ നോക്കുന്നതും അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും ലോകരാജ്യങ്ങൾ അതേപറ്റി കൂടുതൽ കാണുന്നതും അറിയുന്നതും നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതുമല്ല. എന്നാൽ അത് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ ഇനി ഇറാൻ തൊടുത്തുവിട്ട ഈ ഒരു മിസൈലുകൾ ഇസ്രായേലിന്റെ വ്യോമ കേന്ദ്രത്തിൽ പതിച്ചു എന്നുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഈ കണ്ടത്. ഇതിൽ വ്യക്തമാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ നടത്തുന്ന യുദ്ധം എന്ന് പറയുന്നത് ഒരു കണ്ണില്ലാത്ത ക്രൂരതയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ലോകരാജ്യങ്ങൾ പോലും ഇസ്രായേലിന്റെ കൂടെ പിന്തുണയ്ക്ക് ഇല്ലാത്തതും അല്ലെങ്കിൽ പിന്തുണയിൽ നിന്ന് വിട്ടുപോകുന്നതും. ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഇറാന്റെയും ഇറാൻ മാത്രമല്ല ജർമ്മനി അതെ ബ്രിട്ടൻ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ വിട്ടുനിൽക്കുന്നത്. ഇനി പറയുകയാണെങ്കിൽ ജനവാസമുള്ള സ്ഥലമല്ല പകരം ഇസ്രായേലിന്റെ സൈനിക താവളങ്ങളിലേക്കാണ് ഈ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇവിടെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരിക്കുന്നത്. അതായത് ഇസ്രായേൽ നടത്തുന്ന ആക്രമണം ഗർഭിണികളെയും കുഞ്ഞുങ്ങളെയും പുരുഷന്മാരെയൊക്കെയാണ് ബാധിക്കുന്നത് എങ്കിൽ അതെല്ലാം സഹിച്ച് അല്ലെങ്കിൽ അതെല്ലാം കണ്ണടച്ചുകൊണ്ട് ഇറാൻ ഇവരുടെ സൈനിക താവളത്തിലേക്കാണ് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. വളരെ എന്താ പറയാ, വളരെ ഒരു മധുര പ്രതികാരം എന്ന് പറയുന്നത് പോലെ. ഇനി ഇറാൻ ഈ ആക്രമണം അഴിച്ചുവിടുമ്പോൾ യു എന്നിന്റെ 51-ാം നിയമം ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതെല്ലാവരും ഉറ്റുനോക്കുകയാണ്. അതായത് കൃത്യമായ യുദ്ധ നിയമത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇറാൻ ഈ ആക്രമണം തൊടുത്തുവിട്ടത്. ഇനി എന്താണ് 51 അല്ലെങ്കിൽ ആർട്ടിക്കിൾ യു എൻ ആർട്ടിക്കിൾ 51 എല്ലാവർക്കും അറിയില്ല. ഞങ്ങളുടെ കോൺസുലേറ്റിന് നേരെ നടത്തുന്ന ആക്രമണം ഞങ്ങളുടെ രാജ്യത്തിനെതിരെ നടക്കുന്ന ആക്രമണത്തിന് സമമാണ്. അങ്ങനെയുള്ള ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത് ഞങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതിരോധിക്കേണ്ടതിന് ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഇതാണ് ആർട്ടിക്കിൾ 51. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഇറാൻ ഇപ്പോൾ ഒരു ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഇസ്രായേൽ ഇനി പിന്തുണയ്ക്കാൻ ആരുമില്ല. കാരണം എല്ലാവരും ഇസ്രായേലിന്റെ ഈ ഒരു കണ്ണില്ലാത്ത ക്രൂരതയിൽ എന്താ പറയാ മനം നൊന്തു. മനുഷ്യപ്പറ്റില്ലാത്ത രീതിയിലുള്ള ഇസ്രായേലിന്റെ ഈ ഒരു പ്രതികരണത്തെ എല്ലാവരും വെറുക്കുന്നുണ്ട്. ഇതിന്റെ ഭവിഷ്യത്തെ ഇസ്രായേൽ അനുഭവിക്കും എന്നുള്ളതാണ് മറ്റൊരു ഭാഗത്ത് നിന്ന് രാജ്യങ്ങൾ പറയുന്നത്, മറ്റുള്ള രാജ്യങ്ങൾ പറയുന്നത്. അമേരിക്ക തന്നെയും ജോ ബൈഡൻ തന്നെയും പറയുന്നുണ്ട് നിങ്ങൾ യുദ്ധത്തിനിറങ്ങരുത് അല്ലെങ്കിൽ നിങ്ങൾ ഈ യുദ്ധം നിർത്തണം അല്ലെങ്കിൽ സമവായത്തിൽ അല്ലെങ്കിൽ ഇതൊരു സമാധാനത്തിലേക്ക് എത്തണം എന്ന് ബൈഡനും പറയുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ഈ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളൊക്കെ ഇസ്രായേലിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഒറ്റയ്ക്ക് ഒരു ഒറ്റയാനെ പോലെ പോരാടുന്ന കാര്യവും ഈ ജോ ബൈഡൻ തന്നെ ആദ്യം കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് മാറി. വേറൊന്നും കൊണ്ടല്ല ഈ പിന്നീട് മാറുന്നത്, ഇസ്രായേലിന്റെ അതിക്രൂരമായിട്ടുള്ള ഒരു ആക്രമണത്തെ തുടർന്നാണ് ഇവർ മാറിയിരിക്കുന്നത്. കാരണം അത് നമ്മൾ കണ്ടതാണ്, ഒരു കുടുംബത്തിലെ 5 പേരെ ഇസ്രായേൽ കൊല്ലുന്നത്. മാത്രമല്ല ആശുപത്രികളിൽ പോലും ആക്രമണം നടത്തി. അവിടെ നോക്കൂ, ഈ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ ഇറാന്റെ കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, മുതിർന്നവർ, മധ്യവയസ്കർ, പുരുഷന്മാർ, സ്ത്രീകൾ, അങ്ങനെ നിരവധി പേരാണ് ആ ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതും സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേരാണ് അവിടെ ഉള്ളത്. ഇവർക്ക് നേരെയാണ് ഇറാൻ വീണ്ടും ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. അതായത് ഇഞ്ചായിട്ട് കൊല്ലുക അല്ലെങ്കിൽ ഇഞ്ചായിട്ട് അവരോട് പ്രതികാരം വീട്ടുക, ഇതാണ് ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ വെറുപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്, ഇസ്രായേൽ തന്നെ കൊണ്ടുപോയിരിക്കുന്നത്. മാത്രമല്ല ഇനി നോക്കുകയാണെങ്കിൽ മനുഷ്യാവകാശ ലോക ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ സംഘടന പോലും ഇതിനെ എതിർക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഇസ്രായേൽ ഇത് തുടരുകയാണ്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത് ഇറാന്റെ ഒരു സമാധാനപരമായിട്ട് അല്ലെങ്കിൽ ഇറാൻ നടത്തിയ ഒരു നയതന്ത്രപരമായിട്ടുള്ള ഒരു ആക്രമണമാണ്. അതായത്
ഇറാൻ നടത്തിയിരിക്കുന്ന ഈ സൈനികർക്ക് നേരെയുള്ള ഒരു ആക്രമണമാണ്. അത് ഇസ്രായേൽ പോലും സമ്മതിക്കുന്നുണ്ട്. ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ആ ഒരു ഇതിൽ, അല്ലെങ്കിൽ ആ ഒരു വാർത്തയിൽ പറയുന്ന ഒരു കാര്യമാണ്, അവിടെ ആളപായമില്ല എന്ന്. ഞാൻ കഴിഞ്ഞ ന്യൂസിൽ പറഞ്ഞിരുന്നു അവിടെ ആളപായമില്ല എന്ന് ഇസ്രായേൽ പറയുന്നുണ്ടത്. അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് മാറുന്നത്. ഇറാൻ അത്രയും സമാധാനത്തോടെയാണ് അവിടെ ഒരു യുദ്ധം തുടങ്ങിയത്, അല്ലെങ്കിൽ ഒരു ആക്രമണം അഴിച്ചുവിട്ടത്. ഒരാൾക്ക് പോലും പരിക്കേറ്റില്ല. സൈനിക താവളത്തിന് നേരെയാണ് ആ ആക്രമണം നടന്നിരിക്കുന്നത്. അല്ലെ, സാധാരണ ജനങ്ങൾക്കോ കുട്ടികൾക്കോ ഗർഭിണികൾക്കോ പുരുഷന്മാർക്കോ ഇനി മധ്യവയസ്കർക്കോ യാതൊരു പ്രശ്നവും ഇല്ലാതെ അതീവ സൂക്ഷ്മമായിട്ട്, അല്ലെങ്കിൽ അതീവ സുരക്ഷയോടെയാണ് ആ ഒരു ആക്രമണം ഇറാൻ ഇസ്രായേലിലേക്ക് അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമുണ്ട്. ഇത് തന്നെയാണ് ലോകരാജ്യങ്ങൾ ചിന്തിക്കുന്നതും. കാരണം ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് വേണമെങ്കിൽ തീർത്ത് കളയാം ഇറാന്. കാരണം അത്രത്തോളം ക്രൂരതയാണ് ഇറാനോട് ഈ ഇസ്രായേൽ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഹമാസിന്റെ വിഷയത്തിൽ കണ്ടതാണ്, ഹമാസിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. ഈ അഞ്ചു പേരെ, ഒരു കുടുംബത്തിൽ അഞ്ചു പേരെ കൊല്ലുന്നു, അതേ കണക്ക് തന്നെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. ഒരുപാട് സാധാരണ ജീവനുകൾ പൊലിയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ ഈ ഒരു കൊടും ക്രൂരത നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇറാന്റെ ഈ ഒരു കാര്യം ഉണ്ടാകുന്നത്. അവസാനം പറഞ്ഞു വരുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതല്ല സത്യം എന്നതാണ്. ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ട മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേൽ ആകാശത്ത് വെച്ച് വെടിവെച്ചിട്ടതായിട്ട് പറയുന്നുണ്ട്. അത് കള്ളമാണ്. അത് കള്ളമാണെന്ന് തെളിയിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ജാക്സൺ പോളിന്റെ എക്സിലെ കാണാൻ കഴിയുന്ന വീഡിയോ എന്ന് പറയുന്നത്. എന്ത് തന്നെയായാലും ഇറാൻ നടത്തുന്ന ഒരു നയതന്ത്രപരമായിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേലിന് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുന്നതും ലോകരാജ്യങ്ങൾ ഇസ്രായേലിനെ വെറുക്കുന്നതും. ഇതോടെ പിന്മാറുന്ന ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ എത്തിയെന്ന് വേണം പറയാൻ.